ചഹല ശാലുവിന്റെ ചൂടൻ വിത്ത് കാന്താരി എപ്പിസോഡ് 16. മോളെ, നീ വേഗം റെഡിയാവ്. നിന്നൊരു കൂട്ടർ പെണ്ണുകാണാൻ വരുന്നുണ്ടത്രേ. നിന്നെ വേഗം അങ്ങോട്ട് എത്തിക്കാൻ പറഞ്ഞു. വേഗം റെഡിയാവാൻ നോക്ക് മോളെ. ഞാൻ മിച്ചുവിനെ വിളിക്കട്ടെ നിന്നെ അങ്ങോട്ട് ആക്കിത്തരാൻ. അമ്മായി പറയുന്നത് കേട്ട് നെഞ്ചിൽ എന്തോ തീക്കനൽ കോരി ഇടുന്നത് പോലെ നമ്മളെ നെഞ്ചിൽ DJ കളിക്കുന്നു. ഇക്കാന്റെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇക്ക സ്റ്റെയർ ഇറങ്ങി വന്നത്. എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ അമ്മായി പറഞ്ഞപ്പോൾ അതിനിക്ക തലയാട്ടി ശരിവെച്ചു. അമ്മായി പെണ്ണ് കാണാൻ വരുന്ന കാര്യമെല്ലാം പറഞ്ഞപ്പോഴും ഇക്കാന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും കണ്ടില്ല. എന്തോ സങ്കടവും കരച്ചിലും ഒപ്പം വന്നു. ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി. ഇക്ക കാറ് സ്റ്റാർട്ടാക്കി ഇട്ടിരിക്കാണ്. വേഗം വണ്ടിയിൽ കയറിയിരുന്നു. പോകുന്ന വഴിയെ ഞാൻ ഇക്കാനെ നോക്കുക പോലും ചെയ്തില്ല. ഇക്ക എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ഇത്രയും കാലം പട്ടിയെ പോലെ പുറകെ നടന്ന് ഒരു വില പോലും കൽപ്പിച്ചില്ലല്ലോ. അല്ലേലും ജീവിതം ഇങ്ങനെ തന്നെയാ. നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് കണ്ണിൽ പിടിക്കൂല. ഒരിക്കലും നമ്മെ സ്നേഹിക്കാത്തവരെയായിരിക്കും നമുക്ക് കാര്യം. യാത്രയിലെ ഈ മൗനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഇക്ക സംസാരിച്ചു തുടങ്ങി. എന്റെ അള്ളോ, ഈ ചെക്കന്റെ ഒരു കഷ്ടകാലം. നിന്നെ പോലൊരു പെണ്ണിനെയാണല്ലോ കെട്ടാൻ പോകുന്നത്. ഹോ, ഇന്നിപ്പോ ഇത് ചെറിയൊരു പെണ്ണുകളല്ലേ, ഇഷ്ടപ്പെട്ടാലല്ലേ കെട്ടു നടക്കൂ. നിന്നെയൊക്കെ ആർക്ക് പറ്റാനാ? മത്തങ്ങ തലയും വവ്വാൽ ചപ്പിയ മൂക്കും ആ ചെക്കൻ ജീവനും കൊണ്ടോടും. ഇതിനെല്ലാം ഞാനൊന്ന് ചിരിച്ചു കൊടുക്കുക മാത്രം ചെയ്തു. ശരിയാ, എന്നെയൊക്കെ ആർക്ക് പറ്റാനാ? ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും മിണ്ടാൻ പോയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ വീടെത്തി. അവൻ എന്നെ അവിടെ ഇറക്കിക്കൊണ്ട് വണ്ടി തിരിച്ച് വേഗം പോയി. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പോയി. സങ്കടം എല്ലാം ഉള്ളിൽ കടിച്ചമർത്തിക്കൊണ്ട് ഞാൻ അകത്തേക്കു കയറി. അവൾക്കൊരു കല്യാണകാര്യം എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ തകർന്നത് എന്റെ നെഞ്ചല്ലേ. പക്ഷെ അതൊന്നും പുറത്തു കാണിച്ചില്ല. എന്നിട്ടും ഞാൻ അവളെ വീട്ടിലാക്കി കൊടുത്തു. പോകുമ്പോ ഓരോന്നും പറഞ്ഞ് അവളെ ചൂടാക്കിയെങ്കിലും അവൾ അതിനൊന്നും തന്നെ പ്രതികരിച്ചില്ല. ഓള് വീട്ടിലെത്തിയതും തിരിഞ്ഞു പോലും നോക്കാതെ ഒറ്റ പോക്ക്. എന്തോ മനസ്സിന് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. ഇത് ജസ്റ്റ് ഒരു പെണ്ണ് കാണലല്ലേ, കാണാൻ വരുന്നവന് അവളെ പറ്റാതിരുന്നാൽ മതി റബ്ബേ. ഞാൻ വേഗം വണ്ടി ബീച്ചിലേക്ക് വിട്ടു. കുറച്ചു നേരം അവിടെയൊക്കെ കറങ്ങി വീട്ടിലെത്തി. ഹാളിലെത്തിയപ്പോൾ എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ്. അവർ പറയുന്ന വാക്കിന്റെ ചെവിയിൽ തുളച്ചു കയറി. 2 ആഴ്ച കഴിഞ്ഞ് ഈശുവിന്റെ കല്യാണമാണെന്ന് അത് കേട്ടതും എന്റെ ചങ്ക് തകർന്നുപോയി. അവിടെ നിൽക്കാൻ തോന്നിയില്ല. വേഗം റൂമിലേക്ക് പോയി. ഞാൻ എന്ത് പൊട്ടനാ, അവൾ എന്റെ പിന്നാലെ ഇത്രയും നടന്നിട്ടും ഞാനൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഇഷ്ടപ്പെട്ട തുടങ്ങിയപ്പോഴേക്കും ഇപ്പോ ഓളെ കല്യാണമാണെന്ന്. 2 ആഴ്ച കഴിഞ്ഞ എന്റെ പെണ്ണിന്റെ കഴുത്തിൽ വേറൊരാൾ മാറിടും. ഇതിനു വേണ്ടിയാണോ ഞാൻ 2 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വന്നത്? വന്നപ്പോ ദേഷ്യമായിരുന്നു അവളോട്. പക്ഷെ അവളെ ഞാൻ ഒരിക്കലും വെറുത്തിട്ടില്ല. എന്റെ മനസ്സിന്റെ ഒരു കോണിൽ അവളോടുള്ള ഇഷ്ടം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തിനാ റബ്ബേ വീണ്ടും ഈ നെഞ്ചിൽ വളർത്തിയത്? ഇതുപോലെ ഒറ്റയടിക്ക് മനുഷ്യനെ കൊല്ലാനാണോ? പെട്ടെന്നാണ് മുറിയിലേക്ക് ഉമ്മ വന്നത്. മോനെ മിച്ചു, നീ അറിഞ്ഞോ ഈശുവിനെ കാണാൻ വന്നവർക്ക് ഓളെ പിടിച്ചു. 2 ആഴ്ച കഴിഞ്ഞാൽ കല്യാണമാണ്. മിച്ചു, നീ വേണം അവളുടെ ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്യാൻ. ഉമ്മ പറഞ്ഞതിന് നമ്മള് ശരിവെച്ചു. നമ്മള് വേഗം ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി. നമ്മളെ മനസ്സിൽ കൊണ്ടുവരുന്ന പെണ്ണ് ഇപ്പോ ദേ ഉമ്മ പറയുന്നു പെങ്ങളായി കാണാൻ. അങ്ങനെ എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു. ഇപ്പൊ ഒന്നിനും ഒരു ഉഷാറില്ല. ചായ കൂടി എല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഉമ്മ പറയുന്നു മാമൻ വിളിച്ചിരുന്നു നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞുവെന്ന്. ഞാൻ വേഗം റെഡിയായി മാമന്റെ അടുക്ക് പോയി. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം മാമന്റെ കൂടെ നിന്ന് ചെയ്തു. വീട്ടിലെത്തിയതും ഉമ്മ വേഗം ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. ഡ്രസ്സ് മാറ്റൽ കഴിഞ്ഞ് റൂമിലിരിക്കുമ്പോഴാണ് ഉമ്മ വന്ന് പറഞ്ഞത് അവർ വന്നുവെന്ന്. ഉമ്മ എന്നെ പിടിച്ച് അവരുടെ ഇടയിൽ കൊണ്ടുപോയി ഇരുത്തി. വീട്ടിലെത്തിയതും ഉമ്മ വേഗം ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. ഡ്രസ്സ് മാറ്റൽ കഴിഞ്ഞ് റൂമിലിരിക്കുമ്പോഴാണ് ഉമ്മ വന്ന് പറഞ്ഞത് അവർ വന്നുവെന്ന്. ഉമ്മ എന്നെ പിടിച്ച് അവരുടെ ഇടയിൽ കൊണ്ടുപോയി ഇരുത്തി. ചെക്കന്റെ ഉമ്മ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. പെട്ടെന്നാണ് ചെക്കൻ ഹാളിലേക്ക് വന്നത്. അവൻ എന്നോടായി ചോദിച്ചു എന്താ പേരെന്ന്. നമ്മളെ തല ഉയർത്തി ചെക്കനെ നോക്കി. കാണാനൊക്കെ ലുക്കനാണ്, പക്ഷെ ഈ ഈശുവിന്റെ മനസ്സിൽ ഒരു ലുക്കനുണ്ട്. അത് മിശാൽ മൻസൂർ മാത്രമായിരിക്കും, ഈ ഈശുവിന്റെ സ്വന്തം ചൂട്. ഹലോ, തന്നോടല്ലേ ചോദിച്ചേ പേരെന്താന്ന്? താൻ ഏത് ലോകത്താ? ഇപ്പോഴും സ്വപ്നം കാണാനോ? എല്ലാരും ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. ഓന്റെ വർത്താനം നമുക്ക് തീരെ പിടിച്ചില്ല. നമ്മൾ ഓനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഇഷാ മെഹർ എന്ന് പറഞ്ഞു. അല്ല, എന്റെ പേര് ചോദിക്കുന്നില്ലേ? അതിന് നമ്മളൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ ഞാൻ തന്നെ പറയാമെന്നും പറഞ്ഞ് അവൻ പേര് പറഞ്ഞു. മിശാൽ മൻസൂർ. അമ്മളോനെ ഞെട്ടിത്തെറിച്ചൊന്ന് അടിമുടി നോക്കി. ഏയ്, മിച്ചക്കല്ലോ ഇത്. മിശാൽ മൻസൂർ എന്ന ആ പേര് ഒരു പ്രതിധ്വനി പോലെ തുളച്ചു കയറി. അപ്പോഴേക്കും ചെക്കന്റെ ഉമ്മ വന്ന് നമ്മളെ കയ്യില് വളയിട്ട് തന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വേഗം റൂമിലേക്ക് പോയി. കുറേ കരഞ്ഞു. എന്നാലും മിച്ചുക്ക വന്ന് പെണ്ണ് ചോദിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ആരൊക്കാത്ത ഞാൻ ഇരിക്കുന്നേ? ഞാൻ കൊടുത്ത സ്നേഹത്തിന് ഒരു തരി പോലും തിരിച്ചു തന്നില്ലല്ലോ. സമയം അങ്ങനെ കടന്നുപോയി. ഓരോന്നും ആലോചിച്ച് റൂമിൽ തന്നെ ഇരുന്നു.
രാത്രിയായപ്പോൾ ഉപ്പ റൂമിൽ വന്ന് പറഞ്ഞ് അവർക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന്. മോളെ, നിനക്ക് ചിക്കൻ ഇഷ്ടായോ? ഉപ്പ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട, പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് മതി ഉപ്പ കല്യാണം. അതൊന്നും അവർക്ക് കുഴപ്പമില്ല മോളെ, കല്യാണം കഴിഞ്ഞു എത്രയും പഠിക്കാം, രണ്ടാഴ്ച കഴിഞ്ഞ നിന്റെ കല്യാണമാണ് മോളെ. അവർക്ക് വേഗം കല്യാണം വേണമെന്ന്, ചെക്കന് തീരെ ലീവിലത്രേ. ഉപ്പാന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഉപ്പാന്റെ ഉമ്മാന്റെ മുഖത്തെ സന്തോഷം കാണുമ്പോ എനിക്ക് സ്വർഗം കിട്ടിയ പോലെയാണ്. പിന്നെ എന്റെ മിച്ചിക്കാനെ കുറിച്ച് ഓർക്കുമ്പോ മരിച്ചാലോ എന്ന് വരെ തോന്നുന്നു. ഇനി ഉപ്പാനോട് ഇക്കാന്റെ കാര്യം പറഞ്ഞാലും ഇക്കാക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. രണ്ടാഴ്ച കഴിഞ്ഞ ഇനി വേറെ ഒരാൾ, വേറെ വീട്, പുതിയ ജീവിതം. പക്ഷെ ഒന്നു മാത്രം എന്നെ വിട്ടുപോകുന്നില്ല, ഇക്കാടെ അതേ പേര് തന്നെയാണ് എന്നെ കെട്ടാൻ പോണ ചെക്കന്റേതും. കല്യാണ ഒരുക്കങ്ങളെല്ലാം ജോറായി തന്നെ നടക്കുന്നുണ്ട്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിഥികളെല്ലാം വന്നു തുടങ്ങി. എന്റെ ഉപ്പയും ഉമ്മയും റിനുവും റിച്ചും എല്ലാം ഇങ്ങോട്ട് ലാൻഡായി. എല്ലാവർക്കും ഇടയിൽ നിഴൽ പോലെ ഇവിടെ എവിടേക്കോ തിരിഞ്ഞു കളിക്കുന്ന ഈശുവിനെ ഞാൻ ഒരു നോക്ക് കണ്ടു. അപ്പോഴേക്കും അവൾ എന്റെ മുന്നിൽ നിന്നും പോയി. അപ്പോഴാണ് വന്ന അതിഥിയിൽ അന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോ ഈശുവിനെയും കൊണ്ട് വണ്ടിയിൽ പോയ ആ ചെക്കനെ കണ്ടത്. അപ്പോ ഈ ചെക്കൻ ഇവളെ ഫാമിലിയാണോ? വെറുതെ ഈശുവിനെ തെറ്റിദ്ധരിച്ചു. ചേ, ഞാൻ എന്റെ തലയ്ക്ക് തന്നെ ഒരു കൊട്ടു കൊടുത്തു. നമ്മളവനെ നോക്കി നിൽക്കുമ്പോഴാണ് അവൻ എന്റെ അടുത്തേക്ക് വന്നത്. ഹേയ്, ഐ ആം അസൽ ഷാ, ഈശുവിന്റെ മാമന്റെ മോനാണ് എന്ന് പറഞ്ഞ് എനിക്ക് കൈ തന്നു. ഹായ്, ഐ ആം മിച്ചു, മിശാൽ മൻസൂർ, ഈശുവിന്റെ അമ്മായിയുടെ മോൻ. ഹാ, അത് കൊള്ളാലോ, ഓളെ കെട്ടാൻ പോണന്റെ പേര് മിശാൽ തന്നെയാ. അവനത് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് ഞെട്ടി. അപ്പോഴേക്കും അവനെ പോലെ തോന്നിക്കുന്ന രണ്ട് ഭയമാരും കൂടെ എന്റെ അടുത്തേക്ക് വന്നു. ഹേയ് ബ്രോ, ഐ ആം ആശിക് ഷാ, ഈശുവിന്റെ സ്വന്തം ചാന്ത് പൊട്ട്. മറ്റേയാൾ കൈ തന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അജ്മൽ ഷാ, ദേ ഈ നിൽക്കുന്ന ഞങ്ങളെ ഏട്ടൻ ചായയുടെ അനിയൻ ഷാകളാണ് ഞങ്ങളെന്നും ആസിയെ കാണിച്ചു പറഞ്ഞു. അവിടെയുള്ള ഒരുവിധം എല്ലാവരോടും നല്ല കമ്പനിയായി. പക്ഷെ ഈശുവിന്റെ ഒരു നിഴൽ വിട്ടം പോലും അവിടെ കാണാനില്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ സ്റ്റെയർ കയറി ഓളെ റൂമിലേക്ക് പോയി. പക്ഷെ റൂം ലോക്കാണ്, ജനൽ തുറന്നിട്ടുണ്ട്. അതിലൂടെ നോക്കിയപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന എന്റെ ഈശുവിനെ കണ്ടപ്പോൾ എന്തോ മനസ്സിനൊരു കുളിർമ തോന്നി. കുറച്ചു നേരം അവളെ അങ്ങനെ നോക്കി നിന്നു, പിന്നെ താഴേക്ക് പോന്നു. കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നോക്കി നടത്തുന്നത് മിച്ചിക്കയും ആസിക്കയും ചേർന്നാണ്. പിന്നെ അവരെ ഹെൽപ്പേഴ്സായി നമ്മളെ ചാന്തുമജിയും ഉണ്ട്. പെട്ടെന്നുള്ള കല്യാണമായോണ്ട് എന്റെ കസിൻ തണ്ടികൾക്കൊന്നും വരാൻ പറ്റില്ല, കോളേജിൽ നിന്നും ലീവ് കിട്ടില്ല എന്ന്. എല്ലാവരുടെയും സന്തോഷം കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം, ഈ കല്യാണം എനിക്ക് വിധിച്ചതാവും. അവരുടെ സന്തോഷമാണ് ഇനി യേശുവിന്റെ സന്തോഷം. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ഇന്നാണ് നമ്മളെ മഞ്ഞൾ കല്യാണം. എല്ലാവരും മഞ്ഞൾ ഡ്രസ്സൊക്കെ ഇട്ട് വിവിധ തരം പോസിങ് പ്ലാൻ ചെയ്യാണ്. അപ്പോഴാണ് ഐശുവും നിച്ചുവും വന്ന് എനിക്ക് ഒരുങ്ങാനുള്ള ഡ്രസ്സ് തന്നത്. മനസ്സില്ലാ മനസ്സോടെ നമ്മളെ ഡ്രസ്സ് മാറി വന്നു. അവൾ നമ്മളെ ഒരുക്കി, എന്തെന്നില്ലാതെ കണ്ണു നിറഞ്ഞൊഴുകി. ഈശു, അയ്യേ കരയാതെ, എടി പെണ്ണെ, മണ്ടയടിച്ച് പൊട്ടിക്കൂട്ടാ, മൂക്കൊലിപ്പിച്ച, ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും നീ ഒന്ന് കരയാതെ ഇരി എന്ന് പറഞ്ഞ് അവർ നമ്മളെ കണ്ണു തുടച്ചു വന്നു. ഒരുക്കമെല്ലാം കഴിഞ്ഞ് അവരെന്നെ താഴേക്ക് കൊണ്ടുപോകുമ്പോ ഞാൻ അവരോട് നടന്നോളാം പറഞ്ഞ്, ഞാൻ ഇപ്പൊ വരാൻ, ചെറിയൊരു പണിയുണ്ട്. അങ്ങനെ അവരെ ഉന്തിത്തള്ളി താഴേക്ക് വിട്ടു. മിച്ചുക്കാരന്റെ മുഖം മനസ്സിൽ നിന്ന് എത്ര മായ്ക്കാൻ ശ്രമിച്ചിട്ടും ആയിരുന്നില്ല. എന്തിനാ റബ്ബെ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? അപ്പോഴാണ് ചാന്തും അജിയും ആസിക്കയും റൂമിലേക്ക് വന്നത്. എന്താ ഇഷു, നീ താഴേക്ക് വരുന്നില്ലേ? എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഹായ് ഇഷു, ഒന്ന് വേഗം വാ എന്നും പറഞ്ഞ് ചാന്തും അജിയും നമ്മളെ കൈപിടിച്ച് വലിച്ചു. അവരെ കൈപിടിവിച്ചുകൊണ്ട് ഞാൻ അജിയെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. ഇഷു, എന്തിനാ കരയുന്നേ? എന്താടാ, എന്തിനാടാ കരയുന്നേ? അവനിൽ നിന്നും എന്നെ അടർത്തി മാറ്റി ആസിക്ക എന്റെ മുന്നിലായി വന്നു നിന്നു. എന്താ ഇഷു, എന്തിനാ കരയുന്നേ? കരഞ്ഞ് തേങ്ങിക്കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല എന്ന്. അവർ മൂന്നും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് എന്നെ നോക്കി. എന്താ, എന്താ നീ പറഞ്ഞേ, സമ്മതമല്ല എന്നോ? കാരണം എന്താ? എനിക്ക് സമ്മതമല്ല, എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ്. അത് മറ്റാരുമല്ല, എന്റെ അമ്മായിയുടെ മോൻ, ഇവിടെയുള്ള ആ മിശാൽ. അവനെ എനിക്ക് ഇഷ്ടമാണ്. അവനെ മാത്രം ഞാൻ ഇന്നേ വരെ ഇത്രയും പ്രാഥമമായി സ്നേഹിച്ചിട്ടുള്ളൂ. അവനില്ലാതെ ഈ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല. നിർത്ത് എന്ന ഉച്ചത്തിൽ എന്നെ നോക്കി ദേഷ്യത്താൽ ആസിക്ക പറഞ്ഞു. മതി പറഞ്ഞത്, എല്ലാം ഞങ്ങൾക്കറിയാം. അന്ന് നിന്നെ ഇവിടെ വീട്ടിലാക്കി തന്ന് പോയതിനു ശേഷം ഞാൻ അജീനെയും ആശിനെയും കൂട്ടി നേരെ പോയത് നിന്റെ ഐശുവിന്റെ അടുത്തേക്കാ. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. നീ അവനെ സ്നേഹിക്കുന്നതും അവൻ നിനക്ക് എത്രത്തോളം വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നീ അത്രയും അവനെ സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ട് അവനോ നിന്നെയൊന്നും മൈൻഡ് ആകുന്ന പോലുമില്ലല്ലോ. ഇപ്പോ അതാ താഴെ നിന്റെ കല്യാണ പരിപാടി ഉഷാറാക്കുന്നു. ഇതുവരെ അവനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴാ മനസ്സിലായി ഇവിടെയുള്ള മിച്ചമാണ് നിന്റെ മിച്ചമെന്ന്. ഇനി നീ അവന്റെ പുറകെ പോകല്ലേ, ഉള്ള വില നീ കളയല്ലേ? പക്ഷെ എനിക്ക് കഴിയുന്നില്ല ആസിക്ക, ഞാൻ എന്താ ചെയ്യാ? ഇഷു, നിനക്ക് എന്നോട് ഇത് കുറച്ച് മുന്നേ പറയായിരുന്നോ? ഞാൻ കരുതിയത് നീ ഈ കല്യാണത്തിന് സമ്മതിച്ചപ്പോ പഴയതെല്ലാം മറന്നു എന്നാണ്. സമയം ഏറെ വൈകി ഇഷ, കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി പാവം നിന്റെ ഉപ്പാനെ വിഷമിപ്പിക്കല്ലേ, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. ഇഷ, അവ നിന്നെ ഈ കരയിപ്പിച്ചതിനെല്ലാം
അവൻ ഖേദിക്കേണ്ടി വരും. അവന്റെ മുന്നിൽ നീ സന്തോഷത്തോടെ ഇരിക്കി എന്ന് പറഞ്ഞ് ആസയ്ക്ക് അമ്മളെ കണ്ണൊക്കെ തുടച്ച് താഴേക്ക് കൊണ്ടുപോയി. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇന്നാണ് മഞ്ഞൾ കല്യാണം. എല്ലാവരെയും പോലെ ഞാനും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് മൊഞ്ചനായി നിന്നു. എല്ലാവരും അവക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. മഞ്ഞ ലെഹങ്കയിൽ സ്റ്റേറിറങ്ങി വന്ന അവളെ ഞാൻ ഇമ വെട്ടാതെ എത്ര നേരം നോക്കി നിന്നെന്ന് അറിയില്ല. പതിവിലും സുന്ദരിയായിരിക്കുന്നു അവൾ. അവളെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ട്. പെട്ടെന്നാണ് ആസിയും മജിയും അമ്മളെ തോളിലൂടെ വന്ന് കൈയിട്ടത്. ഞാൻ അവളിൽ നിന്നും നോട്ടം തെറ്റിച്ചു. എല്ലാവരും കൂടെ അവളെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. അവൾ എന്നെയൊന്നും നോക്കുന്നു പോലുമില്ല. എന്തോ അവൾ നോക്കാതെ ആയപ്പോൾ സങ്കടം തോന്നി. എന്തോ എന്റെ കണ്ണിൽ നനവ് പടർന്ന പോലെ. ആരും കാണാതിരിക്കാൻ പെട്ടെന്ന് കണ്ണു തുടച്ചതും ജാസിയും ആദ്യം അമ്മളെ നോക്കി പുരികം പൊക്കി കാണിക്കുന്നു. എന്താടാ മിച്ചു, എന്താ? അത് ജാസി, കണ്ണിലെന്തോ കരട് പോയതാ. ഇക്കണക്കിന് പോയാ നിന്റെ കണ്ണിൽ കുറെ കരട് വീഴുമോനെ. ചൂടാ, നീയായിട്ട് വരുത്തി വെച്ചതല്ലേ, അനുഭവിക്ക് എന്ന് പറഞ്ഞ് അവന്മാര് നമ്മളെ പള്ളക്കിട്ടൊരു കുത്ത് തന്നു. അപ്പോഴാണ് സ്റ്റേജിൽ സോങ് പ്ലേ ആയത്. എല്ലാവരും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അവന്മാരെല്ലാം നേരത്തെ തന്നെ സ്റ്റേജിൽ ഇടം പിടിച്ചു. നമ്മളെ ആസി സ്റ്റേജിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അവൾ ജാസീനോടും ആദിയോടും എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്നെ നോക്കുന്നു പോലുമില്ല. സ്റ്റേജിൽ ഓളയും ചെക്കന്റെയും പേര് കണ്ട് നമ്മളെ ചങ്ക് തകർന്നുപോയി. മിഷാൽഷ, എന്താ മിച്ചു, നീ ഡാൻസ് ചെയ്യാതെ എന്നും പറഞ്ഞ് ആസി നമ്മളെ കൂടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പാട്ടിനൊപ്പം തന്നെ എല്ലാവരും അവളെ കവളിൽ മഞ്ഞൾ തേച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം ഞാനും ആസിയും മാത്രം ബാക്കി. ഞങ്ങൾ രണ്ടുപേരും അവളെ അരികിലേക്ക് നടന്നു. അവളെ ഇരു കവളിലായി ഞങ്ങൾ മഞ്ഞൾ തേച്ചു. ഒപ്പം സ്വീറ്റ്സ് വായിലിട്ട് കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് നമ്മളെ കയ്യിലൊരു ചൂട് അനുഭവപ്പെട്ടു. കയ്യിലേക്ക് നോക്കിയപ്പോൾ ഒരു വെള്ളത്തുള്ളി. ഞാൻ തല ഉയർത്തി ഇശുവിനെ നോക്കിയപ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുമായി അവൾ എന്നെ നോക്കി ചിരിച്ചു. സത്യം പറഞ്ഞാൽ ആ കാഴ്ച കണ്ട് എനിക്ക് അവിടെ നിൽക്കാനായില്ല. അവളെ സങ്കടത്തിന്റെ തീവ്രത അവളെ കണ്ണീരിലെ ചൂടിൽ നിന്നും എനിക്ക് മനസ്സിലായി. നമ്മളെ വേം അവന്മാരെയും വിളിച്ച് പുറത്തേക്ക് പോയി. അവന്മാരെ കൂടെ ഒന്ന് കറങ്ങിയാൽ മൈൻഡ് ക്ലിയർ ആവും. ഒരു 11 മണിയായപ്പോൾ ഫോണിൽ കോള് വന്നു. നോക്കുമ്പോൾ റിച്ചു ആണ്, എന്നോട് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. എല്ലാവരും പോയിട്ടുണ്ട്, ഇപ്പോൾ റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. ജാസിയും ആദ്യം ഫുഡ് കഴിച്ചു പോയി. അങ്ങനെ നമ്മൾ അമ്മളെ വീട്ടിലേക്ക് പോയി. ഉമ്മയും റിനുവും റിച്ചുവും ഉപ്പയും എല്ലാം ഇവിടെ നിൽക്ക. ഞാൻ വീട്ടിലേക്ക് പോയി. എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു. നമ്മളെ കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കുകയായിരുന്നു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. ഉമ്മയാണ് വിളിക്കുന്നത്. എടാ മിച്ചു, നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. എന്താ ഉമ്മ, എന്താ കാര്യം? അതെല്ലാം വന്നിട്ട് പറയാം, നീ വേഗം വാ എന്ന് പറഞ്ഞ് ഉമ്മ ഫോൺ കട്ട് ചെയ്തു. നമ്മള് വേഗം റെഡിയായി വണ്ടി പറപ്പിച്ചു വിട്ടു. എന്തിനാ ഉമ്മ വേഗം ചെല്ലാൻ പറഞ്ഞേ? ഇനിയിപ്പോ ഇഷ്യൂവിന് വല്ലതും പറ്റിയോ? ഏയ് നോ. നമ്മള് വണ്ടി മാക്സിമം സ്പീഡ് കൂട്ടിപ്പോയി. പടച്ചോനെ കാത്തോളണേ, അരുതാത്തൊന്നും സംഭവിക്കരുതേ. ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. എന്നാലും വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയപ്പോ ഭയങ്കര ആൾക്കൂട്ടം. റബ്ബേ, എന്താണ് എല്ലാരും ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്നു? ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. എന്താ കാര്യമെന്ന് അന്വേഷിച്ചു. അപ്പോ കേട്ട വാർത്ത, കല്യാണ ചെക്കൻ ഏതോ പെണ്ണിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ്. മാമൻ ആകെ തകർന്ന അവസ്ഥയിലാണ്. മാമനൊരു പരാജിതനെ പോലെ നിലത്തേക്ക് കുഴഞ്ഞു വീണു. ഞങ്ങൾ എല്ലാവരും കൂടെ മാമനെ താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കിടത്തി. പെട്ടെന്നാണ് മാമൻ ആസിയുടെ കയ്യിൽ പിടിച്ചത്. ഒരു ഞെട്ടലോടെ അവൻ മാമനെ നോക്കി. അപ്പോഴേക്കും അവന്റെ ഉമ്മ വന്നുകൊണ്ട് മാമനോട് പറഞ്ഞു, അളിയ നിങ്ങൾ വിഷമിക്കണ്ട, ഇശുവിനെ ഞങ്ങൾക്ക് തന്നേക്ക്. ആസിയുടെ പെണ്ണായി ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ആസിക്കും എതിർപ്പുണ്ടാവില്ല. അവൾക്കവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ആസി ഞെട്ടലോടെ അവന്റെ ഉമ്മാനെ തന്നെ നോക്കി നിൽക്കാണ്. മാമൻ അമ്മായിൽ നിന്നും നോട്ടം തെറ്റിച്ച് ഒരു പ്രതീക്ഷയോടെ ആസിയെ നോക്കി. അവൻ പെട്ടെന്ന് കലിപ്പായിക്കൊണ്ട് അകത്തേക്ക് പോയി. ഒപ്പം അവന്റെ ഉമ്മയും. റബ്ബേ, ഓൻ ഈ കല്യാണത്തിന് സമ്മതം പറയില്ലേ? എല്ലാം അവനോട് മുന്നേ പറഞ്ഞാ മതിയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ കേട്ട വാർത്ത കല്യാണ ചെക്കൻ ഒളിച്ചോടി പോയി എന്ന്, അതിൽ എനിക്ക് അത്ര അത്ഭുതമൊന്നുമില്ല. ഇന്നലെ ഇശുവിന്റെ സങ്കടമെല്ലാം കണ്ടപ്പോ എന്തോ നമ്മളെ ഈ കലിപ്പ സ്വഭാവത്തിൽ ഒരു ദയൊക്കെ വന്ന്. ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഒരു ആയുഷ്കാലം ജീവിക്കുന്നതിലും നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കുന്നതല്ലേ. ഇന്നലെ അവക്ക് കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സുമായി അവന്റെ വീട്ടുകാർ ഇന്നലെ ഇവിടേക്ക് വന്നിരുന്നു. ആ കൂട്ടത്തിൽ കല്യാണച്ചക്കനും ഉണ്ടായിരുന്നു. അവനെ കണ്ടപ്പോ നമ്മളൊന്ന് ഷോക്കായി. എന്റെ കമ്പനിയിൽ നിന്നും ഞാൻ പറഞ്ഞുവിട്ട പയ്യൻ കെഞ്ചി എന്റെ കാൽക്കൽ വീണിട്ടും അവന് ഞാൻ ജോലി കൊടുത്തില്ല. അവനാണോ ഇന്ന് അറിയപ്പെടുന്ന ബിസിനസ് മാൻ ആയത്? ഞാൻ പോലും അറിയാതെ എന്റെ കാലുകൾ അവന്റെ അടുത്തേക്ക് ചലിച്ചു. എന്നെ കണ്ടപാടെ അവൻ എന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഹേ ആസിൽ സാർ, നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ ഇശുവിന്റെ മാമന്റെ മോനാടാ. അങ്ങനെ ഞങ്ങൾ കുറെ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് അവൻ ഫോണിൽ ചാർജ് തീർന്നു, ഒന്ന് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാൻ അവനെയും കൂട്ടി മുറിയിലേക്ക് പോയി. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇശുവിന്റെ റൂമും. ഞാൻ അവനോട് ഇശുവിന്റെ അടുത്തൊന്ന് പോയി വരാന്ന് പറഞ്ഞ് ഇശുവിന്റെ മുറിയിലേക്ക് പോയി. പിന്നെ അവിടെ ചെന്നപ്പോ ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞ് ഓള് കരച്ചിലും വിരിച്ചിലും.
ഓളെ ഓരോന്നും പറഞ്ഞു നമ്മളെ സമാധാനിപ്പിച്ച് താഴേക്ക് പോയി. താഴത്തെ പരിപാടിക്കിടയിലാണ് എന്റെ ഫോൺ റിങ് ചെയ്തത്. നോക്കിയപ്പോ അൺനോൺ നമ്പറാണ്. ഞാൻ അറ്റൻഡ് ചെയ്തു. എടാ, നീ എന്നെ മുറിയിലാക്കി എങ്ങോട്ടാടാ പോയേ? വേഗം ഇങ്ങോട്ട് വാ. ഹാ, അപ്പോഴാണ് അവന് മുറിയിലിരുത്തി പോന്ന ഓർമ്മ വന്നത്. എങ്ങനെയൊക്കെയോ ഓടിപ്പിടഞ്ഞ് മുറിയിലെത്തി. എന്നിട്ട് അവനെയും കൂട്ടി താഴേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് അവൻ എന്റെ കൈ പിടിച്ച് വെച്ചത്. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം മാത്രം പറയണം. ആടാ, നീ ചോദിക്കേ. അത്, ഇശയ്ക്ക് ഞാനുമായുള്ള വിവാഹത്തിന് സമ്മതമല്ലല്ലോ. എല്ലാം ഞാൻ കേട്ടു. അവൾ നിന്നോട് റൂമിൽ നിന്ന് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. ശരിയാ, അവൾ അവളെ ജീവനേക്കാൾ ഏറെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. നീ പേടിക്കണ്ടടാ, അതെല്ലാം ശരിയായിക്കോളും. ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ ശരിയായിക്കോളും. ഏയ്, അതൊന്നും ശരിയാവില്ല. അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെയാണ് ജീവിക്കേണ്ടത്. അറിഞ്ഞുകൊണ്ട് ഞാൻ അവളെ ചതിക്കില്ല. ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഇനിയാണ് ആസി എനിക്ക് നിന്റെ സഹായം വേണ്ടത് എന്നവൻ പറഞ്ഞു ഒരു പ്രതീക്ഷയോടെ എന്നെ നോക്കി. ഞാൻ അതിന് സമ്മതം മൂളി. അജീനോടും ആശീനോടും വിവരം പറഞ്ഞ് മറ്റാരും അറിയണ്ട എന്നും പറഞ്ഞ് അവർ കട്ട സപ്പോർട്ടായി കൂടെ നിന്നു. ഞങ്ങൾ അവിടുന്ന് വേഗം എന്റെ വീട്ടിലേക്ക് വിട്ടു. ഞങ്ങൾ മൂന്നുപേരും കൂടെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു. അവൻ അന്ന് രാത്രി തന്നെ UAEയിലേക്ക് നാടുവിട്ടു. ആൾക്ക് സങ്കടമൊക്കെ ഉണ്ട്, ഓനക്ക് അവളെ നന്നായി പിടിച്ചിക്കണ്. അവൻ നല്ലവന, മനസ്സിൽ സ്നേഹമുള്ളവന. ഓനക്കൊരു നല്ല പെണ്ണിനെ തന്നെ കൊടുക്കട്ടെ എന്നാണ് ഇപ്പോ എന്റെ പ്രാർത്ഥന. കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത മട്ടിൽ നിന്നെല്ലാം മാറി വരുന്നു. പെട്ടെന്നാണ് ഉമ്മ റൂമിലേക്ക് കയറി വന്നത്. എന്താണ് ആസി, നീ എന്ന മുതൽ അഹങ്കരിക്കാൻ പഠിച്ചേ? മുതിർന്നവരോട് ശബ്ദമുയർത്തി സംസാരിക്കാൻ പഠിച്ചേ? അളിയൻ അവിടെ തകർന്ന അവസ്ഥയിലാണ്. നീ ഇത്രയ്ക്കും വളർന്ന മോനെ. ഇശയ്ക്ക് എന്താണോ കുഴപ്പം, നല്ല കുട്ടിയല്ലേ? അവളെ നിനക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് മോനെ. ഉമ്മ ഇനി ഒന്നും പറയണ്ട. ഇശുവിനെ ഞാൻ ഒരിക്കലും ആ രീതിയിൽ കണ്ടിട്ടില്ല. അവളെന്റെ പെങ്ങളാണ്. ഇനിയും അവൾ എനിക്ക് എന്റെ പെങ്ങൾ തന്നെയാണ്. എന്റെ പെണ്ണാവാനുള്ള സ്ഥാനം ഞാൻ ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ. ഇനി കൊടുക്കുകയുമുള്ളൂ. അതെന്റെ സ്വന്തം തനു മാത്രമാണ്. നീ ഇപ്പോഴും ആ അനാഥ പെണ്ണിനെ സ്വപ്നം കണ്ടിരിക്കാണോ? നിന്റെ ഉമ്മ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും നിന്റെ പൂതി നടക്കൂല മോനെ. അനാഥ പെണ്ണിനെ കെട്ടി കൂടെ പൊറപ്പിക്കേണ്ട ഗതികേടൊന്നും നിനക്കിപ്പോ ഇല്ല. അതുകൊണ്ട് അവളെ അങ്ങ് മറന്ന് നീ ഇശുവുമായുള്ള കല്യാണത്തിന് സമ്മതിക്കുന്നതാ? ഉമ്മാന്റെ പൂതി തൽക്കാലം നടക്കാൻ പോണില്ല. അതെന്താണ് നടക്കായി എന്നും പറഞ്ഞ് ഉമ്മ എന്റെ കൈപിടിച്ചു വലിച്ച് ഹോളിലേക്ക് കൊണ്ടുപോയി. റബ്ബേ, കൈവിടല്ലേ! ഓളെ സഹായിക്കാൻ കാണിച്ച മനസ്സിനെയാണോ റബ്ബെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? എന്റെ തനു, അവൾ എന്നെ മാത്രം കാത്തിരിക്കുന്ന പെണ്ണ. ഈ ആസിയുടെ മനസ്സിൽ ഒരു പെണ്ണുണ്ട്, അത് തനു മാത്രമായിരിക്കും. ചൂടൻ വിത്ത് കാന്താരിയുടെ വരും എപ്പിസോഡുകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്ക്.